ഒരു സ്പെഷ്യൽ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് മീറ്റ് തരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുബായ് ഹത്താർ ഹോട്ടല് ഹത്ത ഡാമിലോട്ട് തിരിയിനേക്കാളും ഒരു 200 meters മുന്നായിട്ട് ഒരു സ്പെഷ്യൽ ഷോപ്പുണ്ട്, താനൂർ ലഹം റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ഇമാറാത്തീസ് ഹത്ത വഴി പാസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പാർസൽ വാങ്ങിക്കാതെ പോവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഫുഡാണ് അവരോട് സെർവ് ചെയ്യുന്നത്. ഷോപ്പ് കണ്ടുകഴിഞ്ഞാൽ വലിയ പ്രത്യേകതയോ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു 2-3 മജ്ലിസുകളുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഷോപ്പിലോട്ടാണ്, താനൂർ ലഹം. ഇത് ദുബായ് ഹത്ത റോഡിലാണ് ഈ ഒരു ഷോപ്പ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിൽ തന്നെ ആദ്യമായിട്ട് താനൂർ സ്പെഷ്യൽ റൈസ് അല്ലെങ്കിൽ താനൂർ ലഹം അല്ലെങ്കിൽ താനൂർ ചിക്കൻ ഇൻട്രൊഡ്യൂസ് ചെയ്തവരാണ്. ഒരുപാട് വർഷമായി, ഇത് എത്ര വർഷമാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. ഈ ഷോപ്പ് പുതിയതാണ്, 2 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ വേറെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്തായിരുന്നു ആദ്യത്തെ ഷോപ്പ്. ഒരു സ്പെഷ്യൽ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടാണ് മീറ്റ് തരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നല്ലതായിരിക്കുമോ, ചീത്തയായിരിക്കുമോ, ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് വരുന്നത്, ഭയങ്കര ഫേമസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് പറയണം എത്ര നല്ലതാണെന്നുള്ളത്. യെസ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇതേ ഈ ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. യു എയിൽ ഈ ഒരു താനൂർ ലഹമിലല്ലാതെ താനൂർ ലഹം എവിടെയും ഈ യു എയിൽ കിട്ടാനില്ല. യു എയിലത്തെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ ഒരു മട്ടൺ ഉണ്ടാക്കുന്നത്. പായയിൽ പൊതിഞ്ഞ്, അതായത് ഇഷിയാസ് എന്ന് പറയുന്ന ലീഫിൽ മട്ടൺ വെച്ച് അല്ലെങ്കിൽ ചിക്കൻ വെച്ച് പായയിൽ പൊതിഞ്ഞ് തീയിലിട്ട് ചൂടാക്കിയിട്ടാണ് അവർ ഈ ഒരു മീറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കുന്ന ഫോട്ടോസൊക്കെ ഞാനിവിടെ ഇടുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, എനിക്ക് അവിടെ പോയിട്ട് ഇതെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് അവരുടെ പേജിൽ നിന്നാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇവരുടെ സെൻട്രലൈസ്ഡ് കിച്ചൺ ആണ്, അത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു അനുവാദം ഇല്ല അവിടെ. അപ്പോൾ ഇതാണ് അവരുടെ സ്പെഷ്യൽ സ്പെഷ്യൽ സ്പെഷ്യൽ, എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ താനൂർ ലഹം മട്ടൺ. അപ്പോൾ ഇങ്ങനെയാണ് അവർ ഈ ഒരു മട്ടൺ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് അവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ലഹം കൊണ്ടുവന്നിട്ടുണ്ട് ഇവര്. ഇത് ഇലയിൽ പൊതിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അതേപോലെ അല്ല കൊണ്ടുതരുന്നത്, ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കഴിച്ചു നോക്കിട്ട് അറിയാം. ഓക്കെ, റൈസ്, കുറച്ച് ചന, മറ്റേ പീസ്, ലെമൺ, വേറെ ഒന്നുമില്ല. കഴിച്ചു നോക്കിട്ട് പറയാം. അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ലഹമാണ്, അതുകൊണ്ട് ഞാൻ ലഹം തന്നെ ഓർഡർ ചെയ്തു. അവരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടല്ലോ. ചിക്കൻ ഞാൻ ഓർഡർ ചെയ്തില്ല. അപ്പോൾ എന്തായാലും ലോക്കലി മറാത്തീസ് എല്ലാവരും കഴിക്കുന്ന ലഹമ എന്നാണ് പറഞ്ഞത്. സാധാരണ ഒരു മട്ടൺ, അതായത് മന്തിയോ അല്ലെങ്കിൽ മച്ചുപൂസ് പോലെയല്ല ഈ ഒരു മട്ടൺ എന്ന് പറയുന്നത്. ശരിക്കും ഒരു തീര് വെവിച്ചെടുത്ത പോലത്തെ ടേസ്റ്റും ഒരു വെറൈറ്റി ടേസ്റ്റ്. പിന്നെ അവരുടെ കൂടെ കുറച്ച് കേടും, അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ ചട്നിയാണ് കിട്ടിയിട്ടുള്ളത്. മട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ളൊരു ടേസ്റ്റ് അല്ലത്. നിങ്ങൾ ഇനിയൊരു ഹത്തയിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്, അത്രയ്ക്ക് കിടുവാണ്. ഉച്ചയ്ക്ക് 3 മണിക്കുമ്പോൾ പോയാലത് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞു തന്ന ഫെബിൻഷ ബ്രോക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞങ്ങളവിടെ എത്തിയത് ഏകദേശം ഒരു 2.5 സമയത്താണ്. എന്നിട്ട് പോലും ഒരു 1.5 മണിക്കൂർ സമയത്തുള്ളിൽ ഒരു 25 പാർസലെങ്കിലും പോയിട്ടുണ്ടാകും. അതും ഫുള്ള് ലോക്കൽ ഇമറാത്തീസ് വന്നിട്ട് പാർസൽ വാങ്ങിക്കൊണ്ടുപോകാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാവരും വന്നതൊന്ന് ട്രൈ ചെയ്യുക.